Hello guys, welcome back to my channel Facts Behind the Mask. It's me, Quarrel. അതെ, ഇന്ന് ഞാൻ വളരെ സന്തോഷകരമായ ഒരു കാര്യം പറയാനാണ് ഞാൻ നിങ്ങളെ അടുത്ത് വന്നിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഇത്രയും നാൾക്ക് നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസിന് പ്രതിഫലമായിട്ടുള്ള ഒരു പ്രതിവിധി എന്ന നിലയിൽ നമ്മുടെ ഒരു വാക്സിനേഷൻ വന്നിരിക്കുന്നത്. അതെ, നമ്മുടെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തദ്ദേശികമായി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വാക്സിനേഷനാണ്. അതെ, നമ്മൾ ഇന്ത്യക്കാർക്ക് അഭിമാനത്തോടു കൂടി ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ കൈയുയർത്തി പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണിത്. അതെ, വളരെയധികം അതെ, എനിക്ക് ആസ് എ ഇന്ത്യൻ ഐ ആം സോ പ്രൗഡ് ഓഫ് ഇറ്റ്. അത്രയ്ക്കും, അതായത് അത്രയ്ക്കും നല്ല നമ്മുടെ ഇന്ത്യക്കൊരു അഭിമാനകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇന്ത്യ ഇപ്പൊ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ പടിപടിയായി ഉയർന്നുകൊണ്ടിരിക്കണതിന്റെ ഒരു തെളിവാണ് ഇത് കാണുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തദ്ദേശികമായിട്ട് ഒരു ഭാരത് ബയോടെക് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, അതിന് ഭാരത് ബയോടെക്കിനെ ഫിനാൻസ് ചെയ്യുന്നത് അവർ തന്നെയാണെങ്കിലും, പക്ഷെ അതിനോടൊപ്പം പാരലായിട്ട് ഇന്ത്യൻ ഗവൺമെന്റും അവരുടെ വാക്സിനേഷൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റ് അതേ വാക്സിനേഷൻ ടെസ്റ്റ് ചെയ്യുന്നതിന് ഇന്ത്യൻ ഗവൺമെന്റാണ് ഫണ്ട് ഇടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും പറയാം, ഇത് തദ്ദേശികമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന വാക്സിനേഷൻ തന്നെയാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും, അതായത് ഒരു പ്രൊഡക്റ്റ് പോലും മറ്റു രാജ്യത്ത് നിന്ന് നമ്മളിത് ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടല്ല ഈ ടെസ്റ്റുകളും കാര്യങ്ങളും നടത്തിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ മേത്ത് ടെസ്റ്റ് ചെയ്യുന്നതും ഇത് ഇന്ത്യയിലുള്ള ആളുകളുടെ മേത്ത് തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്രയ്ക്കും സുരക്ഷിതമായി നമുക്ക് ഉറച്ച സ്വരത്തിൽ നമുക്ക് ഉറക്കി പ്രഖ്യാപിക്കാൻ പറ്റും, ഇത് ഇന്ത്യയുടേതാണ്, നമ്മൾ ഇന്ത്യക്കാർക്ക് അഭിമാനത്തോടു കൂടി തന്നെ അത് പറയാം, ഇത് ഇന്ത്യയുടെ വാക്സിനേഷനാണെന്ന്. അപ്പോ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ വാക്സിനേഷൻ കണ്ടുപിടിച്ചത് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയ്ക്കും നമ്മൾ വളരെ സോ ക്ലോസ്ഡ് ആണ് വാക്സിനേഷൻ എടുത്തേക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ എലിയിലും മറ്റുള്ള ജീവിജാലങ്ങളിലും ഇത് പരിശോധിച്ച് 100% വിക്ടറി അടഞ്ഞ സംഭവമാണിത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരിൽ ടെസ്റ്റ് ചെയ്തു. ഇനി സെക്കൻഡ് പ്രിലിമിനറി ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ സെക്കൻഡ് ടെസ്റ്റിലേക്ക് കിടക്കുകയാണ്. ഇപ്പൊ 1200 മനുഷ്യന്മാരിലാണ് ഈ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഈ വാക്സിനേഷന്റെ. അപ്പൊ ആദ്യം തന്നെ ഈ വാക്സിനേഷൻ എങ്ങനെയാണ്, അതിന്റെ രൂപകല്പന എങ്ങനെയാണ്, അതിന്റെ രീതി എന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ വാക്സിനേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ശരീരത്തിലേക്ക് കൊറോണ വൈറസിനെ, അതായത് ഒറിജിനൽ കൊറോണ വൈറസിനെ എടുക്കും. ആ കൊറോണ വൈറസിനെ ഒരു പ്രത്യേക തരം രാസപദാർത്ഥം ഉപയോഗിച്ച് ആ കൊറോണ വൈറസിനെ കൊന്നുകളയും, അതായത് നിർജീവമാക്കും. നിർജീവമാക്കുമ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, RNA പാർട്ട് അതിന്റെ റിമൂവ് ചെയ്യും. അതിനുശേഷം ഈ നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിട്ട് പല ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. അതിന് പുറമെ ഈ സംഭവം നമ്മുടെ ആളുകളുടെ മേത്തേക്ക്, അതായത് റാൻഡമായിട്ട് ഒരു 1200 പല സ്ഥലങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ പല വയസ്സിലെ ഏജ് കാറ്റഗറിയിലുള്ള ആളുകളെ സെലക്ട് ചെയ്യും, അവരിലേക്ക് ഈ സാധനം ഇഞ്ചക്ട് ചെയ്യും, ഈ വാക്സിനേഷൻ ഇഞ്ചക്ട് ചെയ്യും. അതിനുശേഷം ഒരു 28 ശേഷമാണ് അവരുടെ ബ്ലഡ് സാമ്പിൾസ് എടുക്കുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു രോഗിക്ക് ഒരു ടെസ്റ്റ് ചെയ്യണ ഒരു പേഴ്സൺ പോലും രോഗമില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് RT-PCR എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇന്ത്യയുടെ ഒരു സംഭവം ടെസ്റ്റ് നടത്തി അവർക്ക് കോവിഡ് ഇല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഈ വാക്സിനേഷൻ അവരിൽ ഇഞ്ചക്ട് ചെയ്യുന്നത്. അതിനുശേഷം അവരുടെ 28 ശേഷം അവരുടെ ബ്ലഡ് സാമ്പിൾ എടുക്കുകയും ഒറിജിനൽ ജീവനുള്ള കൊറോണ വൈറസിനെ ആ ബ്ലഡ് സാമ്പിളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം ഇത് ന്യൂട്രൽ ആവുണ്ടോ എന്ന് നോക്കും. അങ്ങനെയാണ് ഒരു കൊറോണ വാക്സിനേഷൻ, ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു എന്ന് പറയുന്ന വാക്സിനേഷൻ പ്രവർത്തിക്കുന്നതും, അതിന് ടെസ്റ്റ് കാര്യങ്ങളും നടക്കുന്നതും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ടെസ്റ്റ് എന്തായാലും സക്സസ്ഫുൾ ആണ്. ഒരു 3 തന്നെ ഈ സംഭവത്തിന്റെ വിക്ടറി നമുക്ക് പുറമെ ലോകത്തോട് പ്രഖ്യാപിക്കാൻ പറ്റുന്ന തന്നെയാണ് ഭാരത് ബയോടെക്കും നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സോ പ്രൗഡ്. യാ, അത്രയ്ക്കും നമ്മൾ എന്താ പറയാ, ഇന്ത്യക്കാർ എന്ന് പറയുന്നതിൽ അഭിമാനിക്കാൻ പറ്റിയ സംഭവമാണ്. അപ്പോ ഈ വാക്സിനേഷൻ ഇഞ്ചക്ട് ചെയ്തതിനു ശേഷം നമ്മുടെ അത് ന്യൂട്രൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വാക്സിനേഷൻ സക്സസ്ഫുൾ ആയെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇതിന് പുറമെ 2 കൂടിയും ഓൺ ദ വേ ആണ്, പ്രിലിമിനറി ടെസ്റ്റില് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും വാക്സിനേഷൻ ഇന്ത്യ കണ്ടുപിടിക്കുമെന്നതിൽ ഒരു സംശയമില്ല, ഉറപ്പിച്ച് തന്നെ പറയാം. പിന്നെ എന്താ, ഇന്ത്യ കണ്ടുപിടിക്കുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലെടുത്ത് നമുക്ക് മാത്രമുള്ള ഒരു ട്രേഡ് മാർക്കാണ്. എന്താന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ പ്രൊഡക്ട്സ് വളരെ ചീപ്പാണ്, വളരെ പവർഫുൾ ആണ്. അതെ, ചീപ്പ് ആൻഡ് പവർഫുൾ. ചൈനയുടെ പോലെയല്ല, ചീപ്പ് ആൻഡ് ചീപ്പ് അല്ല, ഇന്ത്യയുടെ പ്രൊഡക്ട്സ് ചീപ്പ് ആൻഡ് പവർഫുൾ ആണ്. അപ്പോ മറ്റു നമ്മുടെ ഒരു എന്താ പറയാ, US അതുപോലെ വളരെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള
പൊട്ടൻഷ്യലുള്ള രാജ്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ആ വാക്സിനേഷന് ഹെവി എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ പോലുള്ള രാജ്യം കണ്ടുപിടിക്കുമ്പോൾ ചെറിയ രാജ്യം മുതൽ വലിയ രാജ്യം വരെ ഉള്ള രാജ്യക്കാർക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വാക്സിനേഷൻ ആയിരിക്കും, അത് വളരെ ചീപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ലാർജ് സ്കെയിലില് ഇത് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും. ഇന്ത്യയുടെ മുന്നിലുള്ള ഒരു വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു ഈ കൊറോണ വാക്സിനേഷൻ ഇന്ത്യയിൽ കണ്ടുപിടിക്കുക എന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു രാജ്യം ഈ വാക്സിനേഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഹൈ എമൗണ്ട് പൈസ മുടക്കി നമുക്ക് അവിടെ നിന്ന് മേടിക്കേണ്ടി വരും. അതിന് പുറമെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായിട്ട് ഇത് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്ക് വളരെയധികം ഏറ്റവും വലിയ ഒരു ലാഭം തന്നെയായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൗരന്മാർക്ക് വളരെ ചീപ്പായി സംഭവം എത്തിച്ചു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. പുറമെ നമ്മുടെ രാജ്യത്തിൽ നിന്ന് ഈ വാക്സിനേഷൻ മറ്റു രാജ്യത്തേക്ക് വിൽക്കാനും സാധിക്കും. അപ്പൊ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ മേഖലയ്ക്കായാലും വളരെ ഒരു ബിഗ് സപ്പോർട്ടാണ്. അതെ, നമ്മുടെ ഇന്ത്യ സകല മേഖലകളിലും കൈപിടിച്ച എല്ലാ സ്ഥലങ്ങളിലും വിക്ടറി അണയാണ്ട് ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ കേസും നമ്മുടെ ഇന്ത്യ ഉറപ്പായിട്ടും വിക്ടറി അടഞ്ഞിരിക്കും. എന്തായാലും പറയുന്നത്, ഈ 2020 ഈ അവസാനത്തോടുകൂടി അല്ലെങ്കിൽ അടുത്ത കൊല്ലം തുടക്കത്തോടുകൂടി ഈ വാക്സിനേഷൻ എന്തായാലും വിപണിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ഭാരത് ബയോടെക്കും നമ്മുടെ ഇന്ത്യയിലുള്ള സയന്റിസ്റ്റുമാരും പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാനൊരു രസകരമായ ഒരു കാര്യം പറയുകയാണ്. കൊറോണ വൈറസിന്റെ ജീവനുള്ള കൊറോണ വൈറസിനെ ആളുകൾ സൂക്ഷിക്കുന്നുണ്ടോ? അതെ, അത് തന്നെ ഞാൻ ചോദിച്ചത്. ജീവനുള്ള കൊറോണ വൈറസിനെ ഇപ്പൊ കൊറോണ കാലഘട്ടം കഴിഞ്ഞാലും സൂക്ഷിച്ചു വെക്കുമോ എന്ന്? അതിന് ഞാൻ ഉത്തരം പറഞ്ഞുതരാന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ് അതെ, കൊറോണ വൈറസ് അതുപോലുള്ള എന്ത് വൈറസ് ആയിക്കോട്ടെ ആ വൈറസുകളെ ലാബുകളിൽ സൂക്ഷിച്ചു വെക്കും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള വാക്സിനേഷൻസ് കണ്ടുപിടിക്കാനാണ് ഈ വൈറസുകളെ സൂക്ഷിച്ചെടുത്തു വെക്കുന്നത്. ഈ വൈറസുകളെ സൂക്ഷിച്ചെടുത്തു വെച്ചാൽ മാത്രമാണ് നമുക്ക് ഒരു എന്താ പറയാ, പുതിയ പുതിയ വാക്സിനേഷൻസ് ആയാലും ഇപ്പൊ കൊറോണ വൈറസിന് തന്നെ നമ്മൾ ലിറ്റർ കണക്കിന്, അതായത് 200 ലിറ്ററോളം വാക്സിൻ, അതായത് ഈ കൊറോണ വൈറസ് ജീവനുള്ള കൊറോണ വൈറസ് അതായത് ആക്റ്റീവ് ആയിട്ടുള്ള കൊറോണ വൈറസിനെ ഭാരത് ബയോടെക് എന്ന് പറയുന്ന കമ്പനി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് പറയണത്. അതുപയോഗിച്ചിട്ടാണ് ഈ വാക്സിനേഷൻ മുതലായ സംഭവങ്ങൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വൈറോളജിക്കൽ പരമായിട്ട് റിസർച്ച് നടത്തുന്ന സ്ഥലങ്ങളിൽ എന്തായാലും ഈ വൈറസ് സൂക്ഷിച്ച് എടുത്തു വെക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചൈന എന്ന് പറഞ്ഞ രാജ്യത്തിൽ നിന്ന് ഇത് ലീക്കായതാണോ എന്ന് എല്ലാവരും സംശയിക്കുന്നത്. വുഹാനിലെ ഈ വൈറോളജി ലാബ് ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇത് സംശയിക്കുന്നത്, വൈറസ് അവിടെ നിന്നാണോ ലീക്കായത്. പിന്നെ ഈ കൊറോണ വൈറസ് ഇന്നും ഇന്നും തുടങ്ങിയതല്ലാന്ന് നമുക്കറിയാം. നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതായത് സാൾസ്, മാർസ് അതുപോലുള്ള പലതരം വൈറസുകളുണ്ട് കൊറോണ വൈറസിന്റെ കാറ്റഗറിയിൽ പെട്ടത്. അതിലൊരെണ്ണമാണ് നമ്മുടെ ഇപ്പോഴത്തെ COVID-19 എന്ന് പറയുന്ന വൈറസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്ത്യക്ക് അഭിമാനകരമായിട്ട്, നമ്മുടെ ഇന്ത്യക്കാരൻ എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ നമുക്കൊരു അവസരം കൂടി വന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്ത്യയുടെ ഈ ഒരു വിക്ടറിയിലെ ആശംസകൾ ഞാൻ പറയുകയാണ്. അപ്പോ നിർത്തുന്നു, ഇറ്റ്സ് മീ ഫോറൽ.